ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ പാഷനേറ്റ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം ഡെക്കറാണ്. ഹോം ഡെക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു വോളിൽ തൂക്കാൻ പാകത്തിനുള്ളൊരു ഹോം ഡെക്കർ. അപ്പോൾ ആദ്യം ഞാൻ കാർഡ്ബോർഡാണ് എടുത്തത്. അപ്പോൾ വെറുതെ വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു കാർഡ്ബോർഡ് കഷ്ണമായിരുന്നു ഇത്. അതിൽ ഞാനൊരു മരത്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇത് പടം വരച്ചിട്ട് ഡാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന പോലെയൊന്നുമല്ല, നമ്മൾ ചുമരി തൂക്കുമ്പോൾ അടിപൊളി സംഭവമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, രണ്ട് മൂന്ന് പേര് എനിക്ക് ഉണ്ടാക്കി തരാൻ വരെ പറഞ്ഞു. അതാണ് ഞാൻ അടിപൊളി സംഭവമാണ് പറഞ്ഞത്, പൊക്കി പറയുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതിൽ ഫാബ്രിക്കിൻ്റെ പെയിൻറ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. നിങ്ങൾക്കറിയാലോ അതിൻ്റെ ബ്ലാക്കും റെഡും കൂടി ചേർന്ന് എന്തായിരിക്കും, എന്ത് അതിൻ്റെ ഒരു എഫക്റ്റ് പൊളിയായിരിക്കും. അപ്പം ഞാനിതിൽ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുക ചെയ്തത്. ഒറ്റയ്ക്കൊരു കോട്ട് അടിക്കുകയാണ് ഞാൻ ചെയ്തുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി പശയും കൂടി ചേർത്താണ് അടിച്ചത്. അപ്പം നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുന്നു, ഒരു കോട്ടിൻ്റെ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കൊരു കോട്ടേ അടിച്ചുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ബേർഡ്സാണ്. രണ്ട് ബേർഡ്സും പിന്നെ ഹേർട്ടിൻ്റെ സിമ്പിളുള്ള ഹാങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റെഡ് കളറിൽ രണ്ടെണ്ണം പെയിൻ്റ് അടിച്ചു, ഒരെണ്ണം ബ്ലാക്ക് കളറിൽ തന്നെ പെയിൻ്റ് അടിച്ചു, ബ്ലാക്കിന് അടുപ്പ് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ലവ് ബേർഡ്സാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. അത് ഞാൻ ചുമ്മാ കാർഡ്ബോർഡിൽ വരച്ചിട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ നമ്മളെടുത്തത് റെഡ് കളർ പേപ്പറാണ്, കളർ പേപ്പർ. അതെന്തിനാണെന്ന് വെച്ചാൽ ലീഫിന് വേണ്ടിയിട്ടാണ്, ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മടക്കിയിട്ട് നാലായിട്ട് ഇതുപോലെ മടക്കണം. മടക്കുമ്പോൾ ഈ നാലായിട്ട് മടക്കണ എന്താണെന്ന് വെച്ചാൽ നാല് ലീഫ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി, എളുപ്പപ്പണി അങ്ങനെയും പറയാം. എന്നിട്ട് വരച്ചിട്ട് ജസ്റ്റ് ഞാനൊരു ലീഫ് പോലെ അങ്ങ് വരച്ചു, വരച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ എല്ലാ ലീഫും കട്ട് ചെയ്തെടുത്തു ചെറിയ വലിപ്പ വ്യത്യാസത്തിൽ. പിന്നെ നമ്മളിനി ഒട്ടിക്കാം. ഒട്ടിക്കാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്തത്. ബേർഡ്സിനെ ഒട്ടിച്ചു. അടുത്തത് നമ്മൾ ലീഫ്, ലീഫ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ ലീഫാണ്, നമ്മൾ വെട്ടി ലീഫാണ് കൊടുക്കുന്നത്. അപ്പം ഒരിതിൽ മൂന്നെണ്ണം വെച്ചിട്ട് ഇതുപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ അത് മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നതായിരിക്കും ഒരു ഭംഗി. ഞാൻ നാലെണ്ണം വെച്ച് നോക്കി, അത് രസമില്ലായിരുന്നു, മൂന്നെണ്ണം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാങ്ങിങ്സാണ്. അപ്പോൾ ഹാങ്ങിങ് വൈറ്റ് ത്രെഡാണ് എടുത്തത്, ബ്ലാക്ക് ത്രെഡാണ് ഇച്ചിരി കൂടി നന്നായിരിക്കും. നമ്മുടെ ഹോം ഡെക്കർ വോളിൽ തൂക്കാൻ പാകത്തിന് ഇത്
ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ടച്ച്. ഇത് ഞാൻ ഇനി ബോളിൽ വെച്ച് കാണിച്ചുതരാം. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.